അടുത്ത ചാപ്റ്റർ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. എവല്യൂഷനകത്ത് ആദ്യത്തെ പുസ്തകം കൊടുത്തിരിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് ഫസ്റ്റ് ഇവോൾവ്ഡ് എർത്ത് റിക്വയർഡ് ഫോർ ഒറിജിൻ ഓഫ് ലൈഫ് വെയർ. ഓപ്ഷനകത്ത് യൂറിയ ആൻഡ് അമിനോ ആസിഡ്, ബി പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്, സി അതുപോലെ പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ്, ലാസ്റ്റ് ഓപ്ഷൻ ഈസ് യൂറിയ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. എവല്യൂഷനകത്ത് ആയെന്ന് തന്നെ ഒപ്പാരിൻ ഹാർഡെയ്ൻ ഹൈപ്പോത്തിസിനകത്ത് പറയുന്നുണ്ട്, ആദ്യം സിമ്പിൾ മോളിക്യൂളുകൾ ചേർന്ന് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു, അങ്ങനെ അത് പ്രോട്ടീനും ആയിട്ട് മാറുന്നുണ്ട്. പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുമായി ചേരുമ്പോൾ ന്യൂക്ലിയോ പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ന്യൂക്ലിയോ പ്രോട്ടീനെ ജീനായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ആൻസർ വരികയാണെങ്കിൽ പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡാണ് ഈ ഓപ്ഷനകത്ത് ആൻസറിൽ വരുന്നത്. ഇത് ഒപ്പാരിൻ്റെയും ഹാൾഡെയ്ൻ്റെയും ഹൈപ്പോത്തിസിനകത്ത് ഒറിജിൻ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നുണ്ട് ആ പാഠത്തിൽ തന്നെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കണ്ടിന്യൂറ്റി ഓഫ് ജേം പ്ലാസം തിയറി വാസ് ഗിവൺ ബൈ. ജേം പ്ലാസം തിയറിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനകത്ത് ഹ്യൂഗോ ഡിബ്രിസ്, രണ്ടാമത്തിനകത്ത് വീസ്മാൻ, മൂന്നാമത്തെ ഓപ്ഷനകത്ത് ഡാർവിൻ, ലാസ്റ്റ് ഓപ്ഷനകത്ത് ലാമാർ. അപ്പോൾ ഓഗസ്റ്റ് വീസ്മാനാണ് എന്ത് തിയറി കൊണ്ടുവന്നത്, ജേം പ്ലാസം തിയറി കൊണ്ടുവന്നത്. ഡാർവിൻ്റെ അല്ല ലാമാർക്കിൻ്റെ സിദ്ധാന്തം തെറ്റാന്ന് തെളിയിച്ച ഒരു സയൻറ്റിസ്റ്റാണ് ഓഗസ്റ്റ് വീസ്മാൻ. അദ്ദേഹം എലികളിൽ നടത്തിയ പരീക്ഷണമാണ് ലാമാർക്കിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ തെറ്റാണെന്ന് ആര് തെളിയിച്ച്, ഓഗസ്റ്റ് വീസ്മാൻ തെളിയിച്ച് കാണിച്ചത്. ഓഗസ്റ്റ് വീസ്മാൻ പറഞ്ഞത് ജേം പ്ലാസം ഇൻഹെറിറ്റഡ് ടു ഓസ്പ്രിങ്സ് എന്നാണ് ഓഗസ്റ്റ് വീസ്മാൻ അവിടെ പറഞ്ഞത്. സ്റ്റൊമാറ്റോ പ്ലാസം നോട്ട് ഇൻഹെറിറ്റഡ് ടു ഓസ്പ്രിങ്സ് എന്ന് അവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് വീസ്മാനാണ് ജേം പ്ലാസം തിയറി കണ്ടെത്തിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കോസ്മോസോയിക് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ, അവിടെ ഹെൽമൻസ് റിച്ചർ പാസ്റ്റർ ആരൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോസ്മോസോയിക് തിയറി എന്ന് പറയുമ്പോൾ പാൻസ്പെർമിയ എന്ന മറ്റൊരു പേരിൽ അവിടെ അറിയപ്പെടാറുണ്ട്, പാൻസ്പെർമിയ വാദം. അത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് എന്ന റിച്ചർ എന്നാണ് ആ സയൻറ്റിസ്റ്റിൻ്റെ പേര്. ദ ലൈഫ് ഹാർഡ് ടു ലൈഫ് കം ടു എയർ ടു അതർ പ്ലാനറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ, മറ്റൊരു അന്യഗ്രഹത്തിൽ നിന്നാണ് ഇവിടെ ജീവൻ ഉടലെടുത്തത്, അതാണ് പാൻസ്പെർമിയ വാദം എന്നും പറഞ്ഞ് നമ്മുടെ റിച്ചർ എന്ന സയൻറ്റിസ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ റിച്ചറാണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി സ്റ്റാൻലി മില്ലർ പ്രൊപ്പോസ്ഡ് ഒറിജിൻ ഓഫ് ലൈഫ്, യുറേ മില്ലർ എക്സ്പെരിമെൻ്റ് എന്നാണ് നമ്മളതിനകത്ത് പഠിച്ചിട്ടുള്ളത്. യുറേ മില്ലർ എന്ന് പറയുമ്പോൾ കെമിക്കൽ സിന്തസിസ് ഓപ്ഷനകത്തുണ്ട്, എ ബയോജെനിസിസ് ഉണ്ട്, ബയോജെനിസിസ് ഉണ്ട്, ഇതൊന്നും അല്ലെന്ന് പറഞ്ഞ അടുത്തൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാൻലി മില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പാരിൻ്റെയും ഹാൽഡെയിൻ്റെയും ഹൈപ്പോത്തിസിനെ കുറിച്ച് സ്റ്റഡി നടത്തിയാണ് സ്റ്റാൻലി മില്ലർ ചെയ്ത പരിപാടി. അവരൊരു ആദിമ ഭൂമിയുടെ സാഹചര്യങ്ങളെ ലാബിൽ റിക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്തത്. അവർ എക്സ്പെരിമെൻറ്റിനെ യൂട്രാപ് എക്സ്പെരിമെൻ്റ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടത്. അപ്പോൾ അവർക്ക് എൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് അമിനോ ആസിഡാണ് എൻ്റെ പ്രൊഡക്റ്റായിട്ട് അവർക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കെമിക്കൽ സിന്തസിസാണ് അവർ പ്രധാനമായിട്ടും സ്റ്റാൻലി മില്ലറിനകത്ത് ഉപയോഗിക്കുന്നത്. സ്റ്റാൻലി മില്ലർ ഉപയോഗിച്ച വാതകങ്ങൾ എന്ന് പറഞ്ഞാൽ അമോണിയ, മീഥൈൻ, എച്ച് ടു, ഇതാണ് വാതകമാണ് സ്റ്റാൻലി മില്ലർ ഉപയോഗിക്കുന്നതിനകത്ത്. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:2:1 എന്ന റേഷ്യയിലാണ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കാം, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ തോൺസ് ഓഫ് ബോഗൻബില്ല ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കർബിറ്റ ആർ ദ എക്സാമ്പിൾ ഓഫ് കൺവെർജൻ്റ് എവല്യൂഷൻ, ഡൈവർജൻ്റ് എവല്യൂഷൻ, അഡാപ്റ്റീവ് റേഡിയേഷൻ, കോ എവല്യൂഷൻ, ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. അതെ, ബോഗൻവില്ല കടലാസ് ചെടി, കുക്കർ ബിറ്റ, ഈ രണ്ട് കാര്യങ്ങളാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. മത്തൻ അല്ലേ, ഈ രണ്ടിനകത്ത് എന്താണ്, ഇത് ഹോമോളജിയുടെ അകത്ത് ഉൾപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ എവിഡൻസ് ഓഫ് എവല്യൂഷനകത്ത് ഹോമോളജി അനോളജി പഠിച്ചിട്ടുണ്ട്. അതിൽ ഹോമോളജി ഉണ്ട്, ഘടന ഒരേപോലെ ആയിരിക്കും, ഫങ്ഷൻ തികച്ചും ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ ബോഗൻബില്ലയും കുക്കർബിറ്റയും ആക്സലറി ബഡിൽ നിന്നാണ് എറൈസ് അവിടെ ഉടലെടുക്കുന്ന ആക്സലറി ബഡിൽ നിന്നാണ് വരുന്നത്. അവരുടെ ഘടന സിമിലർ ആയിരിക്കും, പക്ഷെ അവരുടെ ഫങ്ഷൻ തികച്ചും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ വരുന്ന ഡൈവേർജൻ്റ് എവല്യൂഷൻ, ഇതാണ് ഹോമോളജി എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അനോളജിയെ കൺവെർജൻ്റ് എവല്യൂഷൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൈവേർജൻ്റ് എവല്യൂഷനകത്താണ് ഉൾപ്പെടുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡാർവിൻ ഫിഞ്ചസ് ആർ ദ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഡാർവിൻ്റെ കുരുവികൾ, അതാണ് ഡാർവിൻ ഫിഞ്ചസ്. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ മെലാനിസം, അടുത്ത കണക്ടിങ് ലിങ്ക്, അടുത്ത ഓപ്ഷനകത്ത് അഡാപ്റ്റീവ് റേഡിയേഷൻ, ലാസ്റ്റ് വൺ ഈസ് കോ എവല്യൂഷൻ. അപ്പോൾ ഡാർവിൻ ഫിഞ്ച് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് റേഡിയേഷൻസിനകത്താണ് ഉൾപ്പെടുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. എവല്യൂഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻ എന്നാണ് അഡാപ്റ്റീവ് റേഡിയേഷനെ അറിയപ്പെടുന്നത്. അതിന് രണ്ട് എക്സാമ്പിളാണ് ഡാർവിൻ പറയുന്നത്. ഒന്ന്, ഡാർവിൻ്റെ ഫിഞ്ചുകൾ, സ്മാൾ ബ്ലാക്ക് ബേഡിനാണ് ഫിഞ്ച് എന്നിവയിൽ അറിയപ്പെടുന്നത്. ഇത് ഒരു സീഡ് ഈറ്റിംഗ് ഫിഞ്ചി എന്നാണ് എല്ലാ കുരുവികൾ ഉടലെടുത്താണ് ഡാർവിൻ ഇവിടെ പറയുന്നത്. അതേപോലെ ഓസ്ട്രേലിയൻ മാർസിപ്പേഴ്സിനെയും കുറിച്ച് ഈ അഡാപ്റ്റീവ് റേഡിയേഷൻസിനകത്ത് പറയുന്നുണ്ട്. അതിൽ അടുത്ത ഓപ്ഷൻ ഇൻഡസ്ട്രിയൽ മെലാനിസ് എന്ന് പറഞ്ഞാൽ ബിസ്റ്റൺ ബെട്ടിലേറിയ ടിപ്പിക്കൽ, നമ്മുടെ വൈറ്റ് വിങ്ങിടും ഡാർക്ക് വിങ്ങിടെ വെറൈറ്റിയെ കുറിച്ചാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ മെലാനിസിനകത്ത് പറയുന്നത്. കണക്ടിങ് ലിങ്കിനകത്താണ് ആർക്കിയോടെറിക്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ കറക്റ്റ് പെയർ, ഈ കൂട്ടത്തിനകത്ത് കറക്റ്റ് പെയർ അല്ലാത്തത് ഏതെന്നാണ് നിങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാതെ എ മിസോസോയിക് എറ, ഏജ് ഓഫ് മാമൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷനകത്ത് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തതിനകത്ത് സ്റ്റഡി ഓഫ് ഫോസിൽ എന്ന് പറഞ്ഞാൽ പാലിയോളജി എന്ന് കൊടുത്തിട്ടുണ്ട്. മ്യൂട്ടേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഹ്യൂഗോ ഡിവർസ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പരിശോധിക്കാം. ഇവിടെ മിസോസോയിക് എറ ഏജ് ഓഫ് മാമൽസ് അല്ല, അത് ഏജ് ഓഫ് റെപ്റ്റൈൽസ് ആണ് മിസോസോയിക് എറ എന്ന് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ റൈറ്റ് പെയർ ഇത് കറക്റ്റ് അല്ല. അപ്പോൾ ഏതാണ് ഇത് തന്നെ വരത്തുള്ളൂ, ഓപ്ഷൻ ഏ തന്നെ വരത്തുള്ളൂ. അടുത്ത ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ്റെ തിയറിയാണ്, റൈറ്റ് ആണ്. സ്റ്റഡി ഓഫ് ഫോസിൽ എന്ന് പറഞ്ഞാൽ പാലിയോളജിയാണ്, അത് റൈറ്റ് ആണ്. മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നിരിക്കുന്നത് ഹ്യൂഗോ ഡിവർസ് എന്നാണ്, അതായത് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചിനെ പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ, അതുകൊണ്ട് ഹ്യൂഗോ ഡിവർസ് ആണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മിസോസോയിക് എറ എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇനി നോക്കാം, അക്കോർഡിംഗ് ടു ഡിവർസ് തിയറി എവല്യൂഷൻ ഈസ്, ഡിവർസിൻ്റെ സിദ്ധാന്ത പ്രകാരം എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ഡിസ്കണ്ടിന്യൂസ്, ബി ജെർക്കി, കണ്ടിന്യൂസ് ആൻഡ് സ്മൂത്ത്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഹ്യൂഗോ ഡിവർസിൻ്റെ തിയറി എന്നത് പറയുന്നത് മ്യൂട്ടേഷൻ ആണ്, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ രണ്ടും വരാം, ഡിസ്കണ്ടിന്യൂസും വരാം, ജെർക്കിൻ്റെ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ഏതാണ്? ഡി, ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ബ്രോട്ട് ദ ഫേമസ് ബുക്ക് ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്നാണ് പൂർണ്ണമായിട്ടും പറയുന്ന പേര്. ഇത് ചാൾസ് ഡാർവിൻ്റെ പുസ്തകമാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ എന്താണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പുസ്തകം. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. മാപ്പ് തയ്യാറാക്കാൻ വേണ്ടി HMS ബീഗിൾ എന്നൊരു കപ്പലിൽ യാത്ര തിരിക്കുകയും ആ കപ്പൽ ഈ ദ്വീപിലെത്തുകയും അല്ല ഗാലപാഗോസ് ദ്വീപിലെത്തിയപ്പോൾ അവിടെ കണ്ട പ്രത്യേകതകളാണ് ഈ പുസ്തകത്തിന് വഴിത്തിരിവായിട്ട് മാറിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേട്ട് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻ ഹാർലി വിൻബർഗ് ലോ, HW ലോ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. HW ലോയുടകത്തും പഠിച്ചിട്ടുള്ളതാണ്. അണ്ടർ എ സെർട്ടൺ കണ്ടീഷൻ സെക്ഷലി റാൻഡം മീറ്റിംഗ് പോപ്പുലേഷൻ ഓഫ് ജീൻ ഫ്രീക്വൻസി റിമൈൻ കോൺസ്റ്റൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ ഒരു മാത്സിലെ ഇക്വേഷനായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. A+B ദ ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷനായിട്ടാണ് അവിടെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ പ്രകാരം അദ്ദേഹം പറഞ്ഞത് P²+2PQ+Q²=1 എന്നാണ് അദ്ദേഹം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ ഈസ് P²+2PQ+Q²=1. അതായത് പി ആൻഡ് ക്യു ആർ ദ ഫ്രീക്വൻസി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അല്ലീൽ എന്ന് പറഞ്ഞാൽ അവിടെ പിയും ക്യൂവും ഫ്രീക്വൻസിയാണ്. അതിൻ്റെ അല്ലീൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ ലെറ്റർ എ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിവൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡിറെടുക്കുമ്പോൾ ക്യാപിറ്റൽ എ ആണ് നമുക്ക് P² നീട്ടുന്നത്. ഇത് തൊട്ടെടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എ PQ. ഇത് തൊട്ടെടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എ എന്ന് പറഞ്ഞാൽ PQ. ലാസ്റ്റ് വൺ ഈസ് എ എന്ന് പറഞ്ഞാൽ Q². അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? P²+ ഇവിടെ 2 PQ ഉണ്ട്, PQ+ Q
ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ എന്നാണ് ഹാർലി വിൻബർഗ് പറഞ്ഞത്. പിയും ക്യൂവും അവിടുത്തെ ഫ്രീക്വൻസിയും അതിൻ്റെ അല്ലിയിലെ ക്യാപിറ്റൽ എ സ്മോൾ ലെറ്റർ എ എന്നാണ്. അതിന് എച്ച് ഡബ്ല്യു ഇക്വിലിബ്രിയം അത് പറയുന്നത് പി സ്ക്വയർ പ്ലസ് ടു പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ദ സയൻറ്റിഫിക് നെയിം ഓഫ് ജാവ മാൻ, ജാവാമാൻ്റെ സയൻറ്റിഫിക് നെയിം അതാണ് ഹോമോ ഇറക്ടസ് ഇറക്ടസ് എന്നാണ് ജാവാമാൻ്റെ സയൻറ്റിഫിക് നെയിം. അടുത്ത് നോക്കാം, കറക്റ്റ് ഓർഡർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു എറാസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഏതാണ് റൈറ്റ് ഓർഡർ എന്നാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നോക്കുക. അവിടെ പാലിയോസോയിക്ക് ആർക്കിയോസോയിക്ക് സീനോസോയിക്ക് ഒരു ഓപ്ഷനാണ്. രണ്ടാമതിനകത്ത് ആർക്കിയോസോയിക്ക് പാലിയോസോയിക്ക് എന്താണ് പ്രൊട്ടീരിയോസോയിക്കാണ്. അടുത്ത ഓപ്ഷനകത്ത് പാലിയോസോയിക്ക് മീസോസോയിക്ക് സീനോസോയിക്കാണ്. ലാസ്റ്റ് ഓപ്ഷനകത്ത് മീസോസോയിക്ക് ആർക്കിയോസോയിക്ക് പ്രൊട്ടീരിയോസോയിക്ക് എന്നാണ് ഉള്ളത്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അറിഞ്ഞത് പ്രീ കാംബ്രിയൻ തൊട്ടാണ്. പ്രീ കാംബ്രിയൻ കഴിഞ്ഞാൽ വരണാണ് പാലിയോസോയിക്ക്, അതിനുശേഷമാണ് മീസോസോയിക്ക്. പാലിയോസോയിക്കുന്ന ഏർലി ലൈഫാണ്, മീസോസോയിക്കുന്ന മിഡിലി ലൈഫാണ്, സീനോസോയിക്ക് എന്ന് പറഞ്ഞ മോഡേൺ ലൈഫ്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് വരേണ്ടത്.